നിങ്ങൾ ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള വ്യക്തിയാണോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വിഷയത്തിൻ്റെ ആമുഖം പറയാം. മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു എന്നത് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടോ? അതാണ് ഇന്ന് ന്യൂ റിവലേഷൻസ് ഇവിടെ പരിശോധന വിധേയപ്പെടുത്തുന്നത്. ബൈബിളിൽ പ്രസ്താവിക്കുന്ന സൃഷ്ടി വിവരണം, അതിന് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? അതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധന വിധേയപ്പെടുത്തുകയാണ്. ആയതിലേക്ക് ഏവർക്കും ഹൃദയംഗമായി സ്വാഗതം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ ഏത് വിധത്തിലാണ് ആ സാമ്യത നിലനിർത്തുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനിടയായിരുന്നു. അതിൽ ചെവിയും കണ്ണുകളും മൂക്കും പല്ലും ഒക്കെ ഓൾഡ് വേൾഡ് മങ്കി എന്ന അറിയപ്പെടുന്ന ആ ജീവിയുമായിട്ട്, ആ കുരങ്ങ് വർഗവുമായി മനുഷ്യന് ഒരു അഭേദ്യ ബന്ധമുണ്ട് എന്ന പ്രസ്താവന ശ്രദ്ധിക്കുവാനിടയായി. എന്താണ് വാസ്തവം? ഇന്ന് പല്ലിനെക്കുറിച്ച് മാത്രമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടും. ശരിയാണ്, ഒരു കൂട്ടം കുരങ്ങ് വർഗ്ഗങ്ങളുമായി മനുഷ്യൻ്റെ പല്ലുകളും തമ്മിൽ ചില സാമ്യതകളുണ്ട്. അതിന് ആ അറേഞ്ച്മെൻറ്റിന്, പല്ലുകളുടെ അറേഞ്ച്മെൻറ്റിനൊക്കെ ചില സാമ്യതകൾ ഉണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ട് ഒരു പൊതുപൂർവികനിൽ നിന്നാണ് മനുഷ്യനും ചിമ്പാൻസിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞത് എന്ന് അർത്ഥമാക്കാമോ? മോളാർ കാനിൻ പല്ലുകളുടെയൊക്കെ സ്ഥാനവും ഒക്കെ ഏകദേശമൊക്കെ ശരിയാണെങ്കിലും കാനിൻ പല്ലിൻ്റെ നീളത്തിൽ സാരമായ വ്യത്യാസമുണ്ട് എന്നാണ് ശാസ്ത്രീയമായി അവലോകനത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ വ്യത്യാസം പലപ്പോഴും പരിണാമ മതവാദത്തിന് പ്രസക്തമല്ലാത്ത ഭാഗമാണ്. അത് മൂടി വയ്ക്കാറാണ് പതിവ്. എന്നാൽ യഥാർത്ഥത്തിൽ സാമ്യത പരിഗണിക്കുമ്പോൾ അവയും പരിഗണിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം, പല്ലുകളുടെ വിവിധമായ പ്രവർത്തന ശൈലി നാം പരിശോധിക്കുമ്പോൾ ചിമ്പാൻസിയുടെ പല്ലിൻ്റെ ഇനാമിൽ അത് നേർത്തതാണ്. പക്ഷേ മനുഷ്യൻ്റെ പല്ലിൻ്റെ ഇനാമിൽ അത് അല്പം കനം കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് എന്നത് പരിഗണിക്കുമ്പോൾ ചിമ്പാൻസിയും മനുഷ്യനും ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു എന്ന് പറയുന്ന ധാരണ അതൊരു പിശകായ ധാരണയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചിമ്പാൻസിയുടെയും പല്ലിൻ്റെ, അല്ലെങ്കിൽ ഓൾഡ് വേൾഡ് മങ്കിയുടെ പല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് ഏകദേശം ഒരുപോലെയാണെങ്കിലും കാനിൻ പല്ലിൻ്റെ നീളത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പല്ലിൻ്റെ കാര്യം പറയുമ്പോൾ വായയുടെ കാര്യം പ്രത്യേകം, ചുണ്ടുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മനുഷ്യന് ചിരിക്കുവാൻ കഴിയുന്നത് പോലെ ചിമ്പാൻസിക്ക്, അല്ലെങ്കിൽ കുരങ്ങ് വർഗ്ഗങ്ങൾക്ക് ചിരിക്കുവാൻ കഴിയുമോ? അവയുടെ ചിരിയുടെ അർത്ഥഭേദങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? സാമ്യതയാണ് എല്ലാത്തിനും പരിണാമത്തിൻ്റെ തെളിവായി നാം കരുതുന്നെങ്കിൽ ഈ വിധമായ വ്യത്യാസങ്ങൾ പരിഗണിച്ചാൽ അത് പരിണാമത്തിന് വിരുദ്ധമാകത്തില്ലേ? ശക്തമായ ശാസ്ത്രീയ അടിത്തറ പരിണാമത്തിനാണോ അതോ സൃഷ്ടിവാദത്തിനാണോ? എന്താണ് യാഥാർത്ഥ്യം? മനുഷ്യന് പല്ലെളിച്ച് കാണിക്കുമ്പോൾ അതിന് പലവിധമായ അർത്ഥഭേദങ്ങളുണ്ട്. പരിഹാസച്ചിരി ചിരിക്കാം, പല്ല് ഞെർമ്മിക്കൊണ്ട് ക്രോധം കാണിക്കുവാനും ക്രോധം ശമിപ്പിക്കുവാനും കടിച്ചമർത്തുവാനും ഒക്കെ സാധിക്കുന്ന വിധത്തിൽ ചിമ്പാൻസികൾക്ക് പോയിട്ട് വേറെ ഒരു കുരങ്ങ് വർഗ്ഗങ്ങൾക്കും ഇത് സാധ്യമല്ല. അപ്പോൾ പല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം നോക്കി
അത് പല്ലിൻ്റെ ബഹുവിധമായ മുഖത്തിൻ്റെ ബഹുവിധമായ പാപപ്രകടനങ്ങളെ പരിഗണിക്കാതിരുന്നാൽ അതിനെ ഒരു ശാസ്ത്രീയ വിശകലനമെന്ന് കരുതാൻ പോലും കഴിയയില്ല. അപ്പോൾ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഇതിന് പരിണാമത്തെ സാധൂകരിക്കുന്ന അവകാശവാദങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ശാസ്ത്രീയ നിരീക്ഷണം. ചില നാളുകൾക്ക് മുമ്പ് ചിരി പരിണമിച്ചതാണോ എന്ന വിഷയത്തിൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ആ പരീക്ഷണത്തിൽ തെളിഞ്ഞ ഒരു കാര്യമുണ്ട്, ചിമ്പാൻസിയും മനുഷ്യൻ ചിരിക്കുന്നത് പോലെ ഏകദേശം ചിരിക്കുന്ന ഭാവപ്രകടനം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സന്തോഷത്തിൻ്റെയോ അത് പരിഹാസത്തിൻ്റെയോ പുഞ്ചിരിയുടെയോ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ചിരിയാണെന്ന് ആ ഗവേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വായിൽ പല്ലുണ്ടായാൽ മാത്രം പോരാ, ആ പല്ല് കാണിച്ച് ചിരിക്കുമ്പോൾ അത് മന്ദസ്മിതമാണോ, അത് പരിഹാസമാണോ, അത് പുഞ്ചിരിയാണോ, അത് സൗഹൃദ ചിരിയാണോ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ വായിൽ കുറേ പല്ലുണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഇതിനെ ഇങ്ങനെയാണ് പരിണാമ മതവാദികൾ പലപ്പോഴും ഡീപ്പായിട്ട് അഗാധമായ നിരീക്ഷണം നടത്തുവാൻ കഴിയാതെ സ്വന്തം വാദത്തിന് തന്നെ കത്തിവെക്കുന്ന നിലപാടാണ് പലപ്പോഴും കാണിക്കാറ്. ഇത് കേൾക്കുന്ന ഏവരും ശ്രദ്ധിക്കുക, വായിൽ കുറേ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ പല്ല് കാണിച്ചുള്ള മന്ദസ്മിതത്തിന്, ആ ചിരിക്ക്, ആ അട്ടഹാസത്തിന്, ആ ഞറമ്മലിന്, ഞങ്ങളുടെ ഭാഷയിൽ പല്ല് ഞറമ്മുക എന്നാണ് പറയുന്നത്. ക്രോധം ശമിപ്പിക്കുന്നതിന്, ക്രോധം കാണിക്കുന്നതിനുമൊക്കെ അണപ്പല്ല് ഞറമ്മുക എന്ന ഒരു പഴഞ്ചൊല്ല് വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാവപ്രകടനങ്ങൾ മനുഷ്യന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. അത് വെളിപ്പെടുത്തുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ വിധത്തിലുള്ള പ്രത്യേകമായ പരിണാമത്തിന് യാതൊരു വിധേയപ്പെടാത്ത സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതാണ്. ഈ വിധമായ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ആകത്തുക പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ വിധമായ നിരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കുന്ന കാര്യം, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വിശേഷ സൃഷ്ടിയാണ് എന്ന. അതിലെ ഒരു വാക്യം കൂടി പറയാം. പല്ല് കടിക്കുന്നതിനോട് അനുബന്ധിച്ച് ബൈബിളിലൊരു വാക്യമുണ്ട്, ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും പല്ല് കടിച്ച് ആ ഞർമ്മുന്നുണ്ടെങ്കിൽ, ക്രോധം വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം മനുഷ്യന് പാപം ചെയ്തതിൻ്റെ ഫലമായി ദുഷ്ടതയുണ്ട്, പാപിയായി. ആ ദുഷ്ടതയുടെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് പല്ലുകടി എന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് എൻ്റർ ചെയ്തു. അതുകൊണ്ടാണ് കോപം വരുമ്പോൾ, ക്രോധം വരുമ്പോൾ മനുഷ്യർ പല്ലുകടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിയാകാനല്ല ആ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലും സമാധാനപൂർവ്വമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയുള്ള ദൈവ സ്വരൂപത്തിലുള്ള മനുഷ്യനെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിനാണ് യേശുക്രിസ്തുവിൻ്റെ ആ വചനങ്ങളെ പ്രമാണിച്ച് ആ വിധമായ ഭാവപ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പല്ലുകടിച്ചുരുകിപ്പോകുന്ന ദുഷ്ടന്മാരാകാതെ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയുള്ള ദൈവാനുരൂപമായ പുതിയ സൃഷ്ടിയായ മനുഷ്യരായി ജീവിക്കുവാൻ ഏവർക്കും ഇടയായിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും DNA സംബന്ധിച്ചുള്ള സാമ്യത, അതുപോലെ തന്നെ കണ്ണുകളെ സംബന്ധിച്ചുള്ള സാമ്യത, ചെവികളുടെ സാമ്യത, അതൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു തരത്തിലും ഈ പറയുന്ന ഓൾഡ് വേൾഡ് ആയിക്കോട്ടെ, ന്യൂ വേൾഡ് മങ്കി ആയിക്കൊള്ളട്ടെ, ഏത് വേൾഡിലെ മങ്കി ആയിക്കൊള്ളട്ടെ, യാതൊരു മനുഷ്യനുമായി യാതൊരു പൊതു പൂർവികനെയും പങ്കിടുന്നില്ല എന്ന്
വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും.